നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് സിനിമാ മേഖലയിൽ ഒരു വിവാദം ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സിനിമയുടെ പേരിനെ ചൊല്ലിയുള്ള വിവാദമാണ്. ഈശോ നോട്ട് ഫ്രം ദി ബൈബിൾ എന്നാണ് ആദ്യം ആ സിനിമയ്ക്ക് ഇട്ടിരുന്ന പേര്. നാദിർഷയാണ് ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹം ഇതിനു മുമ്പ് രണ്ടോ മൂന്നോ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് സിനിമയോളം കുറച്ച് പ്രേക്ഷക ശ്രദ്ധ നേടുകയും അത്യാവശ്യം ഹിറ്റാവുകയും ചെയ്ത ഒരു സിനിമ തന്നെയാണ്. ഇപ്പോൾ ഈ ഈശോ നോട്ട് ഫ്രം ദി ബൈബിൾ എന്ന് സിനിമയ്ക്ക് പേരിടുകയും ചില കോണിൽ നിന്നൊക്കെ ഇതിനെതിരെ വിമർശനം ഉയരുകയും അതിൽ ഒരാളെ പേരെടുത്ത് തന്നെ പറയണം, പി സി ജോർജ് വളരെ നിശിതമായിട്ട് ഉള്ള രീതിയിൽ അതിനെ വിമർശിക്കുകയുണ്ടായി. പല സ്ഥലത്തുനിന്നും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമൊക്കെ ഈ സിനിമയെ പറ്റിയുള്ള ചർച്ചകളും വാദ പ്രതിവാദങ്ങളുമൊക്കെ ചാനലുകളിലും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമൻ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ഇത് വീണ്ടും ഈ കാര്യം തന്നെ സംസാരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അതിങ്ങനെയാണ് സംഗതി. ഈശോ എന്നൊരു കഥാപാത്രം യഥാർത്ഥത്തിൽ ബൈബിളിലില്ല. യേശു എന്നൊരു കഥാപാത്രമുണ്ട്, അത് ശരിയാണ്. ദൈവപുത്രനാണ്, അതും ശരിയാണ്. അവരങ്ങനെ വിശ്വസിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ദൈവപുത്രനായ യേശു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആളുടെ പേര് ഈശോ എന്നല്ല. മലയാളികൾ ഉണ്ണി ഈശോ, ഉണ്ണി യേശു എന്നൊക്കെ പറയുമെങ്കിലും, ഈശോയെ എന്നൊക്കെ പറയുമെങ്കിലും ബൈബിളിൽ ഈശോ എന്നൊരു വാക്കില്ല. പക്ഷേ ഈശോ അഥവാ അല്ലെങ്കിൽ ഈശാനബി എന്നൊരു വാക്ക് ഖുറാനിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ എന്നാണ് ആ സിനിമയ്ക്ക് പേരിടേണ്ടതെങ്കിൽ ഈശോ നോട്ട് ഫ്രം ദി ഖുറാൻ എന്നല്ലേ ഇടേണ്ടത് എന്നാണ് ചോദ്യം. ശരിയാണ്, ആ ചോദ്യത്തിൽ ലോജിക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നാദൃശ്യ ഈശോ നോട്ട് ഫ്രം ദി ഖുറാൻ എന്ന് പേരിട്ടില്ല? ഈശോ എന്നൊരു കഥാപാത്രം ബൈബിളിലില്ല. ഈശാ നബി എന്നൊരു പ്രവാചകൻ, ഈശാ നബി, മുഹമ്മദ് നബി, മോശാ നബി, ഈശാ നബി, പിന്നീട് മുഹമ്മദ് നബി, അങ്ങനെ അവസാനത്തെ മൂന്ന് പ്രവാചകന്മാരാണ് ഈ അറിയപ്പെടുന്നത്. അപ്പോൾ അതിലൊരാളുടെ പേര് ഈശാ നബി അഥവാ ഈശോ. അപ്പോൾ ഈശോ എന്ന ഈ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് പേരിട്ടിട്ട് നോട്ട് ഫ്രം ദി ബൈബിൾ എന്നല്ല ഇടേണ്ടിയിരുന്നത്, നോട്ട് ഫ്രം ദി ഖുറാൻ എന്നാണ് ഇടേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് നാദൃശ്യ ഈശോ നോട്ട് ഫ്രം ദി ഖുറാൻ എന്നിട്ടില്ല? പിന്നെ ഈശോ എന്നൊരു പേരിട്ടപ്പോൾ എന്തിനാണ് ചില ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ വിമർശനവുമായിട്ട് വരുന്നത് എന്നും ഒരു ചോദ്യമുണ്ട്. കാരണം ഈശോ എന്നൊരു കഥാപാത്രം ബൈബിളിലില്ല, യേശു എന്നൊരു കഥാപാത്രമാണ് ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സിനിമയ്ക്ക് പേരിടേണ്ടത് ഈശോ നോട്ട് ഫ്രം ദി ഖുറാൻ എന്നല്ലേ എന്നാണ് ചോദ്യം. അതെന്തു ആയിക്കോട്ടെ, പക്ഷേ നാദൃശ്യ എന്തൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ആളാണെന്ന് പറഞ്ഞാലും ശരി, അതിനുള്ള ചങ്കുറപ്പോ നട്ടലിനുറപ്പോ ഒന്നും നാദൃശ്യക്കും കാണില്ല, ആ സിനിമയുടെ നിർമ്മാതാവിനും കാണില്ല, മലയാള സിനിമയിലെ ഒരുത്തനും കാണില്ല. അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈശോ നോട്ട് ഫ്രം ദി ഖുറാൻ എന്ന് നിങ്ങൾക്ക് പേരിടാനുള്ള ചങ്കൂറ്റവും ഇല്ല, അതിനുള്ള നട്ടലിനുറപ്പുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.